ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. വാക്സിനേഷൻ 11 കോടിയിലേക്ക്. കേരളത്തിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് വർദ്ധിച്ചു. നിയന്ത്രണങ്ങൾ കർശനമാക്കി സംസ്ഥാന സർക്കാർ. പശ്ചിമബംഗാളിൽ 5-ാം ഘട്ട നിയമസഭാ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് 11 പോരാട്ടം. വാർത്തകൾ വിശദമായി. കോവിഡിനെ പ്രതിരോധിക്കാൻ രാജ്യത്ത് വിതരണം ചെയ്തത് 10,45,00,000 ഡോസ് കോവിഡ് വാക്സിൻ. ഇന്നലെ ആരംഭിച്ച കോവിഡ് വാക്സിൻ യജ്ഞത്തിന് രാജ്യത്തുടനീളം മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിപുലമായ സൌകര്യങ്ങളാണ് വാക്സിനേഷന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 29,33,000 കുത്തിവയ്പ്പുകളാണ് നടത്തിയത്. വാക്സിൻ യജ്ഞത്തിന്റെ ആദ്യ ദിനമായിരുന്ന ഇന്നലെ 25.57 ലക്ഷം പേർക്ക് ആദ്യ ഡോസ് കോവിഡ് വാക്സിനും 2,22,000 പേർക്ക് രണ്ടാം ഡോസുമാണ് നൽകിയത്. അതിനിടെ രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 169,000 പുതിയ രോഗബാധ റിപ്പോർട്ട് ചെയ്തു. 904 കോവിഡ് മരണവും ഉണ്ടായി. രോഗമുക്തി നിരക്ക് 89.86%. 1,200,000+ രോഗികളാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളത്. ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം 1,35,00,000 ആകെ മരണസംഖ്യ 170,000 ആണ്. റഷ്യൻ നിർമ്മിത കോവിഡ് വാക്സിനായ സ്പുട്നിക് 5 അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകാൻ കേന്ദ്ര ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. വിശദാംശങ്ങളുമായി സുനീഷ്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയിൽ അനുമതി ലഭിക്കുന്ന 3-ാമത്തെ വാക്സിനാകും സ്പുട്നിക് 5. നിലവിൽ കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവയാണ് രാജ്യത്ത് ഉപയോഗിച്ചു വരുന്നത്. വാക്സിന്റെ പരീക്ഷണ ചുമതല ഡോക്ടർ റെഡ്ഡീസ് ലാബിനാണ്. ഇന്ത്യയിൽ വാക്സിൻ വിതരണത്തിനായി റഷ്യൻ ഡയറക്ടറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുമായി ഡോക്ടർ റെഡ്ഡീസ് ലാബ് കരാറിലേർപ്പെട്ടു കഴിഞ്ഞു. ഹൈദരാബാദിലെ ബഹുരാഷ്ട്ര ഇന്ത്യൻ ഫാർമ കമ്പനിയാണ് ഡോക്ടർ റെഡ്ഡീസ്. സ്പുട്നിക് 5 പ്രതിരോധ ശേഷിയെക്കുറിച്ച് വിശദമായ വിവരം നൽകുന്നതിന് ഇന്ത്യയിലെ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി വിദഗ്ധ സമിതി ഡോക്ടർ റെഡ്ഡീസ് ലാബിനോട് ആവശ്യപ്പെട്ടിരുന്നു. വാക്സിൻ 91.6% കാര്യക്ഷമമാണെന്നാണ് റഷ്യയുടെ വാദം. സ്പുട്നിക് 5 അടിയന്തര ഉപയോഗം ആവശ്യപ്പെട്ട് ഫെബ്രുവരിയിലാണ് ഡോക്ടർ റെഡ്ഡീസ് അപേക്ഷ നൽകിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഇന്ന് 5,692 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 12.53% വർദ്ധിച്ചു. കോഴിക്കോട്, എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ. 11 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4,794. ഇന്ന് 2,474 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കി സംസ്ഥാന സർക്കാർ. കടകളും ഹോട്ടലുകളും രാത്രി 9 അടയ്ക്കണം. പൊതുപരിപാടികൾ 2 മണിക്കൂറിൽ അവസാനിപ്പിക്കണം. പരമാവധി 200 പേർക്ക് മാത്രമാകും പ്രവേശനം. ഹോട്ടലുകളിൽ 50% ആളുകൾക്കേ പ്രവേശനം അനുവദിക്കൂ. പൊതുപരിപാടികളിൽ സദ്യയ്ക്ക് പകരം പാക്കറ്റ് ഫുഡാണ് നൽകേണ്ടത്. മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളും നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 50,71,000+ ഡോസ് കോവിഡ് വാക്സിൻ നൽകിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. 49,00,000+ ഡോസ് കോവിഷീൽഡും 1,50,000+ ഡോസ് കോവാക്സിനുമാണ് നൽകിയത്. 1,000+ പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് വാക്സിൻ ക്ഷാമം ഗുരുതരമായ പ്രശ്നമാകുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വൻതോതിൽ വാക്സിൻ കുത്തിവയ്പ് തുടങ്ങിയതോടെ ലഭ്യതക്കുറവുണ്ടെന്നും പല മേഖലയിലും 2 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം മാത്രമാണുള്ളതെന്നും മന്ത്രി അറിയിച്ചു. നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ തൃശൂർ പൂരത്തിന് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് അപകടകരമാണെന്നും മന്ത്രി പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാല നടത്തിയതുപോലെ പ്രതീകാത്മകമായി തൃശൂർ പൂരം നടത്താനാകുമോ എന്ന് ആലോചിക്കണമെന്നും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ചർച്ചയിലൂടെ തീരുമാനമെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡ് 2-ാം തരംഗം വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ 2 മണിക്കൂറിൽ താഴെ യാത്രാദൈർഘ്യമുള്ള ആഭ്യന്തര വിമാനങ്ങളിൽ ഭക്ഷണം അനുവദിക്കേണ്ടെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചു. എന്നാൽ 2 മണിക്കൂറോ അതിലധികമോ ഉള്ള യാത്രകൾക്ക് പാക്ക് ചെയ്ത ഭക്ഷണം നൽകാവുന്നതാണെന്നും മന്ത്രാലയത്തിന്റെ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. ഡൽഹിയിലെ കോവിഡ് വ്യാപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. നഗരത്തിലെ എല്ലാ സർക്കാർ, സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചു. ചില സ്വകാര്യ സർക്കാർ ആശുപത്രികളെ കോവിഡ് ചികിത്സ മാത്രം നടത്തുന്ന ആശുപത്രികളായി മാറ്റാനും അദ്ദേഹം ആവശ്യപ്പെട്ടു.
കോവിഡ് പ്രതിരോധ നടപടികൾ കർശനമാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയ്ക്കും പഞ്ചാബിനും ഛത്തീസ്ഗഡിനും കത്തയച്ചു. ഈ സംസ്ഥാനങ്ങളിൽ കോവിഡ് പരിശോധനകളും വാക്സിനേഷനും ഉയർത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കത്തിലൂടെ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംഘങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു. ഇന്നലെ മാത്രം 63,294 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 34,07,245. 349 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 57,987 ഉയർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഛത്തീസ്ഗഡിലെ 17 ജില്ലകളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തി. രോഗപ്രതിരോധ പ്രവർത്തനത്തിനായി സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്നും 50 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി ഭൂപേഷ് ബാഘൽ അറിയിച്ചു. തീവണ്ടി യാത്രക്കാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാനും ഛത്തീസ്ഗഡ് തീരുമാനിച്ചു. കോഴിക്കോട് കാപ്പാട് റംസാൻ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നാളെ റംസാൻ വ്രതം ആരംഭിക്കുമെന്ന് കോഴിക്കോട് മുഖ്യ ഖാസി KV ഇമ്പിച്ചമ്മദ് ഹാജി അറിയിച്ചു. പശ്ചിമബംഗാളിൽ 5-ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ സംസ്ഥാനത്ത് എത്തിച്ചേർന്നു. കൂടുതൽ വിവരങ്ങളിലേക്ക്. പോളിംഗ് 4 ഘട്ടം കഴിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് 100 സീറ്റ് ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബർധമാനിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ വസ്തുത മനസ്സിലാക്കി അവരെ പരാജയപ്പെടുത്താനുള്ള ജനങ്ങളുടെ നീക്കത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും മമതാ ബാനർജിക്ക് സംഘർഷം കൂടി വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗാൾ തൊഴിലാഗ്രഹിക്കുന്നു, ബംഗാൾ BJP ഗവൺമെന്റ് വരണം എന്നാഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിൽ മറ്റ് 2 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി നാദിയയിലെ റാണാഘട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക മമത അവതരിപ്പിച്ചു. ഇപ്പോഴും പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും അവർ പറഞ്ഞു. BJP നേതാക്കളുടെ വിവാദ പ്രസ്താവനകളെ രൂക്ഷമായി അവർ വിമർശിച്ചു. North 24 പർഗാനസിൽ കൂടുതൽ റാലികളെ മമതാ ബാനർജി അഭിസംബോധന ചെയ്യും. 294 നിയമസഭാ സീറ്റുകളിലെ 135 ഇടങ്ങളിൽ പോളിംഗ് കഴിഞ്ഞു. ആകെ 8 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ്. 6 ജില്ലകളിൽ 45 സീറ്റുകളിൽ ഈ മാസം 17-ന് പോളിംഗ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആന്ധ്രാപ്രദേശിലും കർണാടകയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലും കർണാടകയിലെ ബെൽഗാമിലും ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഈ മാസം 17-ന് നടക്കുന്നത്. തിരുപ്പതിയിൽ 28 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. കർണാടകയിൽ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ, പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ എന്നിവരുൾപ്പെടെ 10 സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. അതേസമയം കർണാടകയിലെ മാസ്കി, ബസവ കല്യാൺ എന്നീ നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ശനിയാഴ്ചയാണ്. മാസ്കിയിൽ 8 പേരും ബസവ കല്യാണിൽ 12 പേരും മത്സരരംഗത്തുള്ളത്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് 11 പോരാട്ടം. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. മലയാളിയായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി അരങ്ങേറുന്ന മത്സരമാണ് ഇന്നത്തേത്. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കോവിഡ് വാക്സിനേഷന് വേണ്ടി കോവിൻ പോർട്ടലിലൂടെയും ആരോഗ്യസേതു ആപ്പിലൂടെയും മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കൂ എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക്. വാട്സാപ്പിലൂടെ കോവിഡ് വാക്സിനേഷന് വേണ്ടി ബുക്ക് ചെയ്യാമെന്ന വാർത്ത വ്യാജമാണെന്നും PIB ഫാക്ട് ചെക്ക് വ്യക്തമാക്കി. രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഈ മേഖലയിൽ 5 കോടി പേർക്ക് തൊഴിൽ ലഭ്യമാക്കും വിധം കയറ്റുമതി സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് പകർച്ചവ്യാധിക്കിടയിലും രാജ്യത്ത് പുതിയ പദ്ധതി നിക്ഷേപം 10.72 ലക്ഷം കോടി രൂപയിലെത്തിയെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ മാത്രം 4 ലക്ഷം കോടി രൂപ നിക്ഷേപം ഉണ്ടായതായി അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ബാങ്കുകളിലെ RTGS സേവനം ചില സാങ്കേതിക കാരണങ്ങളാൽ ഞായറാഴ്ച തടസ്സപ്പെടുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. 14 മണിക്കൂർ സമയമാണ് സേവനം നിർത്തിവയ്ക്കുക. അതേസമയം NEFT സേവനങ്ങൾ പതിവ് പോലെ ലഭ്യമാകുമെന്ന് RBI വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. വാക്സിനേഷൻ 11 കോടിയിലേക്ക്. കേരളത്തിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് വർദ്ധിച്ചു. നിയന്ത്രണങ്ങൾ കർശനമാക്കി സംസ്ഥാന സർക്കാർ. പശ്ചിമബംഗാളിൽ 5-ാം ഘട്ട നിയമസഭാ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് 11 പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ All India Radio News Thiruvananthapuram എന്ന ഫേസ്ബുക്ക് പേജും
@AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 9 മണിക്ക്.